ഏവർക്കും സി എ സി ബി റാങ്ക് ഹോൾഡറിലേക്ക് സ്വാഗതം. ബാങ്ക് ജോലി എന്നത് കഠിനാധ്വാനത്തിലൂടെ മാത്രമേ നേടാൻ കഴിയൂ എന്നതാണ് സത്യം. അങ്ങനെ കഠിനാധ്വാനത്തിലൂടെ ജീവിത വിജയം കൈവരിച്ച ഒരു കൊച്ചു കഥയുമായി നമുക്ക് തുടങ്ങാം. ഡെറിക് അന്തോണി റെഡ്മോൺ എന്നൊരു ബ്രിട്ടീഷ് അത്ലറ്റ് ഉണ്ട്. നിരവധി റെക്കോർഡുകൾക്കുടമയാണ് അദ്ദേഹം. 1992 ഒളിമ്പിക്സിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടാകുന്നത്. 400 മീറ്റർ സെമി ഫൈനലിൽ മത്സരിക്കവേ ഫിനിഷ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹത്തിൻ്റെ കാലിന് പരിക്ക് പറ്റി ഓടാൻ കഴിയാതെ വന്നു. അപ്രതീക്ഷിതമായിരുന്നു പിന്നീട് സംഭവിച്ചത്. കാണികളിൽ ഒരാളായ അദ്ദേഹത്തിൻ്റെ പിതാവ് റെഡ്മോണ്ടിൻ്റെ കൈകൾ രണ്ടും അദ്ദേഹത്തിൻ്റെ തോളിൽ വെച്ച് ഒരു ലാപ്പ് മുഴുവൻ ഓടിത്തീർത്തു. ആ മൈതാനം മുഴുവനായി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അവരെ ആദരിച്ചു. ഒളിമ്പിക്സ് ചരിത്രത്തിലെയും റെഡ്മോണ്ടിൻ്റെ ജീവിതത്തിലെയും അവിസ്മരണീയ ദിനമായിരുന്നു അന്ന്. ചിലപ്പോൾ അങ്ങനെയാണ്, തോൽവിക്ക് വിജയത്തേക്കാൾ മധുരമുണ്ടാകും. ഇതുപോലെയാണ് ഓരോ പരീക്ഷയും. റിസൾട്ട് വരുമ്പോൾ ലിസ്റ്റിൽ പേരില്ല എന്ന് കരുതി നിരാശരാകേണ്ട. കഠിനാധ്വാനത്തിലൂടെ നമുക്ക് ഒരുമിച്ച് നേടിയെടുക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICA കുറിച്ചാണ്. ICA രൂപീകരിച്ച വർഷം 1895. ഏറ്റവും വലിയ ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ് ICA. ICAയിൽ 109 രാജ്യങ്ങളിൽ നിന്നായിട്ട് 313 അംഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ ICAയെ കുറിച്ച് ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇനി വളരെ പ്രധാനപ്പെട്ട റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ICA സ്ഥാപിതമായത് 18th August 1895. ഇപ്പോഴത്തെ പ്രസിഡന്റ് ഏരിയൽ ഗുവാർക്കോ ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ്, ICAയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബ്രസൽസ് ആണ്, ബെൽജിയം. ആദ്യത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് അത് ലണ്ടനാണ്. പിന്നെ ഇപ്പോഴത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 313. വളരെ പ്രധാനപ്പെട്ട ഒരു ICAയുടെ ചരിത്രത്തിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹെഡ്ക്വാർട്ടേഴ്സ് ലണ്ടനിൽ നിന്നും ജനീവയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അത് സംഭവിച്ചത് 1982 ലണ്ടനിൽ നിന്നും ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയിലേക്ക് മാറ്റിയത്. ICA റോപ്പ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിവസമായ നവംബർ 14, 1960. അടുത്തതായി ICAയുടെ 7 പ്രിൻസിപ്പിൾസ് ആണ്. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, രണ്ടാമത്തേത് ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണോമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമോങ് കോപ്പറേറ്റീവ്സ്, കൺസേൺ ഫോർ സൊസൈറ്റി. ഇത്രയാണ് 7 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്. ഇത് നമ്മൾ കാണാതെ പഠിക്കുന്നതാണ് നല്ലത്. അടുത്തതായിട്ട് UN ഡിക്ലെയേർഡ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേഷൻ ഇൻ 2012. ICAയുടെ തീം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കോപ്പറേറ്റീവ് എൻ്റർപ്രൈസസ് ബിൽഡ് എ ബെറ്റർ വേൾഡ് എന്നതാണ് ICAയുടെ തീം. പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള ICAയുടെ ആദ്യ എക്സിക്യൂട്ടീവ് മെമ്പർ രാംദാസ് പന്താലുവാണ്. അടുത്തതായി റീജിയണൽ ഓഫീസ് ഓഫ് ICA ഫോർ ഏഷ്യ പസഫിക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ KA റോഡ്സ്, ന്യൂഡൽഹി. K
കെ എ റോഡ്സ് ന്യൂഡൽഹിയിലാണ് റീജിയണൽ ഓഫീസ് ഉള്ളത്.